நமஸ்காரம். சிவகிரி ஹெச்எஸ் எஃப்எம் നമസ്കാരം. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് സൗപർണിക. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. SLC പരീക്ഷ മാർച്ച് 9 തുടങ്ങും. ചരിത്രം എഴുതി സ്കൈ റൂട്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് 2 അന്താരാഷ്ട്ര സർവീസുകൾ കൂടി ആരംഭിക്കുന്നു. സ്വിറ്റ്സർലാൻഡിന് ജയം. സമനിലയിൽ കുരുങ്ങി ഉറുഗ്വേ. സ്റ്റേഡിയങ്ങളിൽ മദ്യ വിൽപ്പന ഇല്ലെന്ന് ഫിഫ. ഇന്തോനേഷ്യയിലെ ഭൂകമ്പം മരണം 268. ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. SLC പരീക്ഷ മാർച്ച് 9 തുടങ്ങും. SLC പ്ലസ് ടു പൊതുപരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. SLC പരീക്ഷ 2023 മാർച്ച് 9 ആരംഭിച്ച് മാർച്ച് 29 അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. SLC മാതൃകാ പരീക്ഷകൾ 2023 ഫെബ്രുവരി 27 ആരംഭിച്ച് മാർച്ച് 3 അവസാനിക്കും. 450,000+ വിദ്യാർത്ഥികളാണ് ഇക്കുറി SLC പരീക്ഷ എഴുതുന്നത്. മൂല്യനിർണ്ണയം 2023 ഏപ്രിൽ 3 ആരംഭിക്കുകയും പരീക്ഷാ ഫലം 2023 മെയ് 10 പ്രഖ്യാപിക്കുകയും ചെയ്യും. 70 മൂല്യനിർണ്ണയ ക്യാമ്പുകളാണ് ഉണ്ടാവുക. 9,762 അധ്യാപകർ ഈ ക്യാമ്പുകളിൽ മൂല്യനിർണയത്തിനായി എത്തും. അതേസമയം ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ 2023 മാർച്ച് 10 ആരംഭിച്ച് മാർച്ച് 30 അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ കുതിപ്പിന് വഴിയൊരുക്കി. രാജ്യത്തെ ആദ്യ സ്വകാര്യ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. ഇന്നലെ രാവിലെ 11:30 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്ന വിക്രം S3 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ചു. സ്വകാര്യ റോക്കറ്റിന്റെ വിക്ഷേപണം രാജ്യത്തെ യുവാക്കൾക്ക് വലിയ സ്വപ്നങ്ങൾ കാണാനും സാക്ഷാത്കരിക്കാനുമുള്ള പ്രേരണയാകുമെന്ന് ISRO ചെയർമാൻ S. സോമനാഥ് പറഞ്ഞു. എയർ ഇന്ത്യ എക്സ്പ്രസ് 2 അന്താരാഷ്ട്ര സർവീസുകൾ കൂടി ആരംഭിക്കുന്നു. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് 2 അന്താരാഷ്ട്ര സർവീസുകൾ കൂടി ആരംഭിക്കുന്നു. തിരുവനന്തപുരം ബഹ്റൈൻ സർവീസ് നവംബർ 30 മുതലും തിരുവനന്തപുരം ദമാം സർവീസ് 2022 ഡിസംബർ 1 മുതലും ആരംഭിക്കും. തിരുവനന്തപുരം ബഹ്റൈൻ സർവീസ് ബുധൻ ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് 5:35 പുറപ്പെട്ട് 8:05 പ്രാദേശിക സമയം എത്തിച്ചേരും. തിരികെ ബഹ്റൈനിൽ നിന്ന് രാത്രി 9:05 പ്രാദേശിക സമയം പുറപ്പെട്ട് പുലർച്ചെ 4:25 തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം ദമാം വിമാനം ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകിട്ട് 5:35 പുറപ്പെട്ട് 8:25 പ്രാദേശിക സമയം എത്തും. തിരികെ ദമാമിൽ നിന്ന് രാത്രി 9:25 പ്രാദേശിക സമയം പുറപ്പെട്ട് പുലർച്ചെ 5:05 എത്തിച്ചേരും. 180 പേർക്ക് യാത്ര ചെയ്യാനാവുന്ന ബോയിങ് 737-800 വിമാനങ്ങളാണ് സർവീസിന് ഉപയോഗിക്കുക. 2 സർവീസുകൾക്കും ബുക്കിംഗ് ആരംഭിച്ചു. തിരുവനന്തപുരം ബഹ്റൈൻ സെക്ടറിൽ സർവീസ് നടത്തുന്ന 2-ാമത്തെ എയർലൈൻ ആയിരിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ്. ഗൾഫ് എയർ ഈ റൂട്ടിൽ ആഴ്ചയിൽ 7 സർവീസുകൾ നടത്തുന്നുണ്ട്. തിരുവനന്തപുരം ദമാം സെക്ടറിൽ ഇത് ആദ്യ സർവീസാണ്. ഖത്തർ ലോകകപ്പിൽ വീണ്ടും ഒരട്ടിമുറി പ്രതീക്ഷിച്ച മത്സരം കാഴ്ചവെച്ച് ഏഷ്യൻ ടീം ദക്ഷിണ കൊറിയ. ഗ്രൂപ്പ് എച്ചിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഉറുഗ്വായെ ഗോൾരഹിത സമനിലയിൽ തളയ്ക്കുകയായിരുന്നു. മറ്റൊരു മത്സരത്തിൽ ആഫ്രിക്കൻ ടീം കാമറൂണിനെ സ്വിറ്റ്സർലൻഡ് തോൽപ്പിച്ചു. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു സ്വിറ്റ്സർലൻഡിൻ്റെ വിജയം. യൂറോപ്യൻ ടീമിനെതിരെ കരുത്തൻ പ്രകടനവുമായാണ് കാമറൂൺ താരങ്ങൾ കളം വിട്ടത്. സ്റ്റേഡിയങ്ങളിൽ മദ്യ വിൽപ്പന ഇല്ലെന്ന് ഫിഫ. ഖത്തറിലെ ലോകകപ്പ് സ്റ്റേഡിയങ്ങളിൽ മദ്യം വിൽക്കില്ലെന്ന് ഫിഫ. ഖത്തർ സർക്കാരുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ വെള്ളിയാഴ്ചയാണ് ഫിഫ പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ലോകകപ്പ് കിക്കോഫിന് 2 ദിവസം മുമ്പാണ് ഫിഫയുടെ തീരുമാനം വരുന്നത്. പരസ്യമായി മദ്യം കഴിക്കുന്നതിന് കർശന നിരോധനമുള്ള രാജ്യമാണ് ഖത്തർ. ലോകകപ്പിനെത്തുന്ന വിദേശികൾക്ക് കല്ലുകൊടിയാകുന്ന തീരുമാനമാണിത്. അതേസമയം ഫാൻ ഫെസ്റ്റിവലിലും അനുമതിയുള്ള മറ്റിടങ്ങളിലും മദ്യ വിൽപ്പനയാകുമെന്നും ഫിഫ അറിയിച്ചിട്ടുണ്ട്. ആതിഥേയ രാജ്യത്തെ അധികാരികളും ഫിഫയും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് ഖത്തർ ലോകകപ്പ് സ്റ്റേഡിയങ്ങളുടെ പരിധിയിൽ നിന്ന് മദ്യ വിൽപ്പന പോയിന്റുകൾ നീക്കം ചെയ്യാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ഫിഫ ഫാൻ ഫെസ്റ്റിവലിലും മറ്റ് ആരാധക കേന്ദ്രങ്ങളിലും ലൈസൻസ് ഉള്ള വേദികളിലും മദ്യ വിൽപ്പനയുണ്ടാകും, ഫിഫ വക്താവ് പ്രസ്താവനയിൽ അറിയിച്ചു. സ്റ്റേഡിയങ്ങളുടെ പരിധിയിൽ മദ്യ വിൽപ്പന അനുവദിക്കില്ലെന്ന ഖത്തർ സർക്കാർ നിലപാട് ഫിഫയ്ക്കും കനത്ത തിരിച്ചടിയാണ്.
ബിയർ നിർമ്മാതാക്കളായ എബി ഇൻബവിന്റെ ഉടമസ്ഥതയിലുള്ള ബഡ്വൈസർ ലോകകപ്പിന്റെ പ്രധാന സ്പോൺസറാണ്. കോടിക്കണക്കിന് രൂപയുടെ കരാറാണ് ഫിഫയ്ക്ക് ബഡ്വൈസറുമായി ഉള്ളത്. ഓരോ മത്സരത്തിന് 3 മണിക്കൂറുകൾക്ക് മുമ്പും മത്സരം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷവും 8 സ്റ്റേഡിയങ്ങളുടെയും ടിക്കറ്റ് പരിധിയിൽ ആൽക്കഹോളിക് ബിയർ വിൽക്കാനായിരുന്നു ബഡ്വൈസറിന്റെ പദ്ധതി. പുതിയ തീരുമാനത്തോടെ അവർക്ക് ഇനി ഈ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരും. അതേസമയം സ്റ്റേഡിയം പരിസരത്ത് തങ്ങളുടെ നോൺ ആൽക്കഹോളിക് ബിയറുകളുടെ വിൽപ്പന ഉണ്ടാകുമെന്ന് ബഡ്വൈസർ അറിയിച്ചിട്ടുണ്ട്. സന്ദർശകർക്ക് വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ വിഭാഗത്തിൽ നിന്ന് പോലും മദ്യം കൊണ്ടുവരാൻ സാധിക്കാത്ത രാജ്യമാണ് ഖത്തർ. മിക്കവർക്കും രാജ്യത്തെ ഏക മദ്യശാലയിൽ നിന്ന് പോലും മദ്യം വാങ്ങാൻ സാധിക്കില്ല. ചില ഹോട്ടലുകളുടെ ബാറുകളിൽ മാത്രമാണ് മദ്യ വിൽപ്പനയുള്ളത്. അതുതന്നെ 1.5 ലിറ്ററിന് $15 ഏകദേശം 1,225 ഇന്ത്യൻ രൂപ നൽകണം. ഇന്തോനേഷ്യൻ ദ്വീപായ ജാവയിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തവരിൽ അധികവും കുട്ടികൾ. കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെ മരണസംഖ്യ 268 ഉയർന്നു. ഇതുവരെ 1,000+ പേർക്ക് പരിക്കേറ്റു. 5.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഒരു പർവ്വത പ്രദേശത്തെ ബാധിച്ചു. ഇത് പടിഞ്ഞാറൻ ജാവ പട്ടണമായ സിയാഞ്ചൂരിനടുത്തുള്ള മുഴുവൻ ഗ്രാമങ്ങളിലെയും മണ്ണിടിച്ചലിന് കാരണമായി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. SLC പരീക്ഷ March 9 തുടങ്ങും. ചരിത്രമെഴുതി സ്കൈറൂട്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് 2 അന്താരാഷ്ട്ര സർവീസുകൾ കൂടി ആരംഭിക്കുന്നു. സ്വിറ്റ്സർലാൻഡിന് ജയം. സമനിലയിൽ കുരുങ്ങി ഉറുഗ്വേ. സ്റ്റേഡിയങ്ങളിൽ മദ്യ വിൽപ്പന ഇല്ലെന്ന് ഫിഫ. ഇന്തോനേഷ്യയിലെ ഭൂകമ്പം മരണം 268. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശിവഗിരി HSFM 67-ാമത് ആഴ്ചയിൽ നടത്തിയ ചോദ്യോത്തരത്തിൽ വിജയിയായത് 10-ാം ക്ലാസ് C ഡിവിഷനിലെ അമൃത. അമൃതയ്ക്ക് ശിവഗിരി HSFM അഭിനന്ദനങ്ങൾ. 67-ാമത് ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് എത്ര പ്രാവശ്യം കപ്പ് നേടിയിട്ടുണ്ട്? ഉത്തരം 2. നിങ്ങൾക്കുള്ള ഈ ആഴ്ചയിലെ ചോദ്യം ഇതാ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ ഏതു സ്ഥലത്താണ്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശ്രോതാക്കൾക്ക് നമസ്കാരം. ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടി ഇപ്പോൾ കേൾക്കാം. അവതരണം ഹംന മറിയം. കുട്ടികൾ നാടിന്റെ മുതൽക്കൂട്ടാണ്. അവർ ചതിക്കുഴികളിൽ അകപ്പെടാതിരിക്കാൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. കുട്ടികൾ ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങൾ. വേണ്ടപ്പെട്ടവരെന്ന് ഉത്തമ ബോധ്യമില്ലാത്ത അപരിചിതർ പരിചയപ്പെടാൻ ശ്രമിക്കുമ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി പറഞ്ഞ് ഒഴിഞ്ഞുമാറുക. ദുരുദ്ദേശത്തോടെ പെൺകുട്ടികളോട് അടുപ്പം കൂടാനെത്തുന്നവരിൽ ഏതു പ്രായത്തിലുള്ള സ്ത്രീകളും ഉണ്ടാകും. അപരിചിത സ്ത്രീകളോട് നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തരുത്. അപരിചിതർ സൗഹൃദഭാവത്തിൽ വെച്ചു നീട്ടുന്ന ഒന്നും മിഠായി പോലും വാങ്ങിക്കഴിക്കരുത്. 18 വയസ്സ് വരെയുള്ള പഠന കാലയളവിൽ സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗം വേണ്ടെന്ന് വയ്ക്കുക. അപരിചിതർ മൊബൈൽ ഫോണിൽ പരിചയപ്പെടാൻ ശ്രമിക്കുമ്പോഴും ഒരു വിവരവും നൽകാതെ ഒഴിഞ്ഞുമാറുക. ആവർത്തിച്ച് ഫോണിലൂടെ ശല്യം ചെയ്താൽ മാതാപിതാക്കളെയും പോലീസിലോ അറിയിച്ച് നടപടിയെടുപ്പിക്കുക. സഹപാഠികളും സുഹൃത്തുക്കളും പോലും മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്നത് ഒഴിവാക്കുക. ആരെങ്കിലും മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്താൽ അത് മാതാപിതാക്കളെയോ അധ്യാപകരെയോ പോലീസിനെയോ അറിയിച്ച് നടപടിയെടുപ്പിക്കണം. കൂട്ടുകാരുമൊത്ത് സൗഹൃദം പങ്കുവെക്കുന്നതിനും ലഘുഭക്ഷണം കഴിക്കുന്നതിനുമായി ആധുനിക ഭക്ഷണശാലകൾ, ഐസ്ക്രീം പാർലറുകൾ, കൂൾ ബാറുകൾ, ഇന്റർനെറ്റ് കഫേകൾ, സിനിമാശാലകൾ തുടങ്ങിയ സ്വകാര്യത കൂടുതലുള്ള കേന്ദ്രങ്ങളിലേക്ക് വീട്ടുകാരറിയാതെ പോകരുത്. വീട്ടുകാരുടെ അറിവോടെയാണെങ്കിലും ഇത് പതിവാക്കുന്നത് നല്ലതല്ല. പാൻ പരാഗ്, ലഹരി പദാർത്ഥങ്ങൾ, ചേർത്ത മിഠായികൾ, ഐസ്ക്രീം മുതലായവ ഉപയോഗിക്കരുത്. ഒരു നിശ്ചിത സമയത്തിൽ കൂടുതൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കരുത്. നിങ്ങളുടെ ഇമെയിൽ ഐഡിക്കൊപ്പം പാസ്വേഡും മാതാപിതാക്കളെ ധരിപ്പിച്ചിരിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള വെബ്സൈറ്റുകൾ മാത്രം തുറക്കുക. അശ്ലീലവും മോശപ്പെട്ടതുമായ സൈറ്റുകൾ തുറക്കരുത്.
സുഹൃത്തുക്കളോ മറ്റുള്ളവരോ അയച്ചു തരുന്ന ചിത്രങ്ങളും മെസ്സേജുകളും അവരുടെ ആവശ്യപ്രകാരമോ അല്ലാതെയോ മറ്റ് അഡ്രസ്സുകളിലേക്ക് ഫോർവേഡ് ചെയ്യാതിരിക്കുക. ഇന്റർനെറ്റിലെ ചാറ്റ് റൂമുകളിൽ കയറാതിരിക്കുക. നിങ്ങളെ സ്വഭാവത്തെയും ജീവിതത്തെയും തകർക്കുന്ന രീതിയിലേക്ക് ഇത് വഴിതിരിഞ്ഞു പോയേക്കും. എപ്പോൾ നിങ്ങൾ മെയിൽ തുറന്നാലും ഉപയോഗിച്ചു കഴിഞ്ഞാലുടൻ സൈൻ ഔട്ട് ചെയ്യണം. മറ്റു കമ്പ്യൂട്ടറുകളിൽ മെയിൽ ഓപ്പൺ ആക്കുമ്പോൾ പാസ്വേഡ് അതിൽ സേവ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പാസ്വേഡ് അബദ്ധത്തിൽ സേവ് ആയാൽ പുതിയ പാസ്വേഡിലേക്ക് ഉടൻ മാറുക. എപ്പോഴും പ്രധാനപ്പെട്ട ഫോൺ നമ്പറുകൾ കൈവശം ഉണ്ടായിരിക്കണം. മാതാപിതാക്കളുടെ ഫോൺ നമ്പർ മനഃപാഠമായിരിക്കണം. ഉറ്റ ബന്ധുക്കളടക്കം വിശ്വസിക്കാവുന്ന പശ്ചാത്തലമുള്ളവരല്ലാതെ ആരും വഴിയിൽ ലിഫ്റ്റ് വാഗ്ദാനം ചെയ്താൽ നന്ദിപൂർവ്വം അത് തിരസ്കരിക്കുക. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നുവെന്ന് തോന്നിയാൽ ആ വിവരം ഒരിക്കലും ഒളിച്ചു വെക്കേണ്ടതില്ല. വിശ്വാസം ഉള്ള അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നിവരോടോ മാതാപിതാക്കളോടോ പോലീസിൽ നേരിട്ടോ അറിയിക്കണം. നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഇത്തരം ഒരു വിഷമം നിങ്ങളോട് പങ്കുവച്ചാൽ ഇത് ഇപ്രകാരം റിപ്പോർട്ട് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. ഇനി അഥവാ ഭയം മൂലമോ നാണക്കേട് മൂലമോ അവർ അതിന് തയ്യാറാകുന്നില്ലെങ്കിലും നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യണം. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഒരു കാലത്ത് ഊഷ്മളമായ കുടുംബ ബന്ധത്തിൻ്റെ ഇഴയടുപ്പത്തിൻ്റെ പ്രതീകമായിരുന്ന തഴപ്പായ മെത്തപ്പായ എന്നിവയുടെ വിശേഷങ്ങളുമായി നാട്ടറിവിൽ നിങ്ങളോടൊപ്പം ഐശ്വര്യം. കൈത നഷ്ടവസന്തത്തിൻ്റെ തപ്തസ്മൃതി. കായലും പച്ചപ്പും കൈതപ്പൂമണവും കേരളീയ ഗ്രാമീയ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. കാട്ടുകൈതയുടെ മതഗന്ധം എത്രയോ ഗാനങ്ങളിലൂടെ അനശ്വര കഥാപാത്രങ്ങളിലൂടെ ഇന്നും മലയാളത്തെ പൊതിഞ്ഞു നിൽക്കുന്നു. ഒരു കാലത്ത് ഏറെ ഉപകാരിയായി മലയാളിക്കൊപ്പം ഉറങ്ങിയിരുന്നു കൈതോല. ധാരാളം ബന്ധുക്കളും അവരെല്ലാം തമ്മിൽ കളങ്കമില്ലാത്ത അടുപ്പവും അവർക്കെല്ലാം പരസ്പര സന്ദർശനങ്ങൾക്ക് ധാരാളം ഒഴിവു സമയവും ഉണ്ടായിരുന്ന ഇന്നലകളിൽ മലയാള ഗൃഹങ്ങളിൽ അതിഥികളെ കാത്ത് മെത്തപ്പായകളും തഴപ്പായകളും വിരിപ്പായകളും ഉണ്ടായിരുന്നു. കൈതോലകളിൽ നിന്നും രൂപപ്പെടുത്തിയിരുന്ന ഈ പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും ആട്ടിയൻ മെത്തപ്പായ തന്നെ. കൈതയുടെ തളിരോല കൊണ്ടാണ് മെത്തപ്പായ ഉണ്ടാക്കുന്നത്. കൈതക്കൂമ്പ് വെട്ടിയെടുത്ത് മുള്ളുകളും നടുക്കുള്ള തണ്ടും നീക്കി വീതി കുറച്ച് നീളത്തിൽ കീറിയെടുത്ത് ഇഴ പൊട്ടിപ്പോകാതെ ശ്രദ്ധാപൂർവം ചുരുട്ടി വൃത്താകൃതിയിലാക്കി വെയിലിൽ ഉണക്കി സൂക്ഷിക്കും. പിന്നെ പാകത്തിനുണങ്ങിയ തഴ വെള്ളം തളിച്ച് പരുവപ്പെടുത്തി നെടുകയും കുറുകയും മെടഞ്ഞ് പായ ഉണ്ടാക്കും. ഇത്തരത്തിൽ രണ്ടു പായകൾ കൂട്ടിയോജിപ്പിച്ച് അരിക്ക് വയലറ്റ് നിറം കൊടുത്ത് നേരിയ തഴനാര് കൊണ്ട് പിന്നി യോജിപ്പിച്ച് ഭംഗിയാക്കും. തൂവെള്ള നിറവും നല്ല മാർദ്ദവവും ഉള്ള ഇത്തരം മെത്തപ്പായ ശയനസുഖം പകരുന്ന ഒന്നാന്തരം കിടക്കയാണ്. മൂപ്പെത്തിയ കൈതോല കൊണ്ടാണ് തഴപ്പായ നിർമ്മിക്കുന്നത്. ഇവയ്ക്ക് നിറം കുറവായിരിക്കും. കുറച്ചുകൂടി മൂത്ത് ദൃഢമായ കൈതോല വിരിപ്പായകളാക്കുന്നു. ഇന്നത്തെ വീടുകളിലെ ഫാമിലി ലിവിംഗ് സ്പേസിന്റെ എല്ലാ കർത്തവ്യങ്ങളും നിർവഹിച്ച ഏക ഫർണിച്ചർ വിരിപ്പായകളായിരുന്നു. മൂത്ത കൈതോലകൾ ധാന്യങ്ങൾ ഉണക്കുവാനുള്ള ചിക്കുപായും ഉണക്കുപായും ആയി മാറി. പഴകിയ പായ ചവിട്ടികളായും കോഴിക്കുഞ്ഞുങ്ങൾക്ക് തണുപ്പ് മാറ്റാനും ഉപയോഗിച്ചു. ഒടുവിൽ വെള്ളം ചൂടാക്കുന്ന അടുപ്പിൽ തീ പിടിപ്പിക്കാൻ ഉപകാരപ്പെട്ട് ഭൂമിക്ക് ഭാരമാവാതെ പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു ചേർന്നു. ഇന്നിപ്പോൾ വീട്ടിലും വിപണിയിലും തഴപ്പായകൾ ഇല്ലാതായി. ജീവിതത്തിൽ നിന്നും ഓർമ്മയിൽ നിന്നും നാം കൈതക്കൂട്ടങ്ങളെയും പടിയിറക്കുകയാണ്. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും. ഇന്നത്തെ ശിവഗിരി HS FM വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി.